നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച മോദി യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ഉറപ്പാക്കണമെന്നും പറഞ്ഞു നദന്യാവുമായി സംസാരിച്ച വിവരം പ്രധാനമന്ത്രി തന്നെയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് ഇതാദ്യമായിട്ടല്ല അദ്ദേഹം യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ പല ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലപ്പോഴായി ഇന്ത്യൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവുമായി സംസാരിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടന്നതായി എക്സിൽ പങ്കുവച്ച പോയി ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇരുനേതാക്കളുടെയും സംഭാഷണത്തെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ സമുദ്ര അതിർത്തിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചതായും നരേന്ദ്രമോദി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് പ്രതിസന്ധിയും ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഭാഗമായെന്നും വിഷയത്തിലെ ഭാരതത്തിന്റെ നിലപാട് ഉയർത്തിക്കാട്ടിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച ഭാരതം നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു ബാധിതർക്ക് മാനുഷിക പരിഗണന നൽകണമെന്നും ഇത് കണക്കിലെടുത്ത് മേഖലയിൽ സ്ഥിരത കൊണ്ടുവരണമെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഫോൺ സംഭാഷണത്തിൽ ഇത് വീണ്ടും അടിവരയിട്ട് പറഞ്ഞതായും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യവുമായി സംസാരിച്ചു സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉൾപ്പെടെ പങ്കുവച്ചു ദുരിതബാധിതർക്ക് മാനുഷിക സഹായത്തോടൊപ്പം മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാടും ചൂണ്ടിക്കാട്ടിയെന്നും പ്രധാനമന്ത്രി കുറിച്ചു ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ ആക്രമണം മയപ്പെടുത്താനായി ഇസ്രായേൽ മേൽ യു സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ഗാസയിലെ കൂട്ടക്കൊല രാജ്യാന്തര തലത്തിൽ ശക്തമായ പ്രതിഷേധം സാഹചര്യത്തിലാണ് വ്യാപകമായ കരയാക്രമണവും ബോംബാക്രമണവും കുറയ്ക്കണമെന്ന് യുദ്ധതന്ത്രം മാറ്റണമെന്നും യു എസ് നിർദ്ദേശിച്ചത് സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇതിനിടെയാണ് നെതന്യാഹുമായി മോദി സംസാരിച്ചതെന്ന് ശ്രദ്ധേയം ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ പട്ടണങ്ങളിൽ ആക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിലെ ബോംബാക്രമണത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണത്തിൽ ഇസ്രായേൽ ആഗോളതലത്തിൽ വിമർശിക്കപ്പെട്ടു ഗാസയിൽ കുപ്പ് പറയുന്നതനുസരിച്ച് ഏകദേശം ഇരുപതിനായിരത്തോളം പേർ മരിച്ചു കൂടുതൽ പേരും മരിച്ചത് ബോംബ് ആക്രമണത്തിലാണ് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന വടക്കൻ ഗാസയിലെ ജബലിയ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി കേന്ദ്രമാണ് ജബലിയ ഒട്ടേറെ പാർപ്പിട സമുച്ചയങ്ങളും ഭക്ഷണ വിതരണ കേന്ദ്രവും ഇരുപത്തിയാറ് സ്കൂളുകളും ഇവിടെയുണ്ട് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വിശദീകരിച്ചു അതിനിടെ ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം ണം ശക്തമായതോടെ മേഖലയിൽ പരിശോധന നടത്താൻ വിവിധ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യത്തെ നിയോഗിക്കുമെന്നും യുഎസ് അറിയിച്ചിട്ടുണ്ട്